സോ ഏതർക്കും തുന്നുന്നവൻ, ഞാനൊരു ഹാർഡ് കോർ സൂര്യ ഫാനാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു സിനിമ എനിക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് തോന്നിയത്. അതിൻ്റെ കാരണം ഞാൻ പറയാം. അതിനു മുമ്പ് ഇതിൻ്റെ പോസിറ്റീവ്സ് ഞാൻ പറയട്ടെ. പറയേണ്ട കാര്യമില്ല, സൂര്യ ആസ് ആൻ ആക്ടർ, പുള്ളി ഒരു നല്ല ഗംഭീര പെർഫോമറാണ്. പുള്ളിക്ക് കൊടുക്കുന്ന ഏതൊരു റോളാണെങ്കിലും പുള്ളി നല്ല ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ ചെയ്തു. ഈ ഒരു സിനിമയ്ക്കകത്തും പുള്ളി നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ നായികയായിട്ട് അഭിനയിച്ച അവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവരുടെ അച്ഛനായിട്ട് അഭിനയിച്ചവരും അമ്മയായിട്ട് അഭിനയിച്ചവരും നല്ല ഗംഭീര പെർഫോമൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സൂര്യയുടെ സ്ക്രീൻ പ്രസൻസ് എടുത്ത് പറയേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഇൻട്രോ പാട്ടിൻ്റെ അകത്തുള്ള സൂര്യയുടെ ഡാൻസ് എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ പോസിറ്റീവ്സ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പറയണമല്ലോ. ഇനി പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊന്ന് മാറ്റി നിർത്തിയാൽ, എന്തുകൊണ്ട് ഞാൻ ഈ ഒരു സിനിമ വൺ ടൈം വാച്ച് ഓഫ് മൂവി അല്ലെങ്കിൽ ഒരു ആവറേജ് ഫിലിം എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. ഇതിൻ്റെ അകത്ത് നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ലൊരു മെസ്സേജ് ആക്ച്വലി ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നല്ലൊരു ത്രെഡുണ്ട്. പക്ഷേ ഈ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ചില കാര്യങ്ങളൊന്ന് ഡെവലപ്പ് ചെയ്യാമായിരുന്നു എന്ന് തോന്നി. കുറച്ചും കൂടി ഒരു ഡെപ്ത് സ്ക്രിപ്റ്റിൻ്റെ അകത്ത് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. ചില കാര്യങ്ങളും ഒന്ന് ഉൾപ്പെടുത്താമായിരുന്നു എന്ന് തോന്നി. കാരണം സിനിമ കണ്ടവർക്കറിയാം എന്ത് ഏതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ സിനിമ കണ്ടവർക്കറിയാം ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റും കൂടിയും കുറച്ചും കൂടിയും സ്ട്രോങ് ആയിരുന്നെങ്കിൽ, കുറച്ചും കൂടി ഡെപ്ത് ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കാരിലേക്ക് കുറച്ചും കൂടി ഒന്ന് കണക്ട് ചെയ്യാനും ഇമോഷണലി ആണെങ്കിലും ഒന്ന് കൂടുതൽ ഒന്ന് എൻഗേജിങ് ആയിട്ടൊന്ന് ഇരുത്താൻ വേണ്ടി പറ്റിയേനേ എന്നുള്ളത് തോന്നിപ്പോയി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ ഈ ഒരു സിനിമ കൊമേഴ്ഷ്യൽ ഫിലിമാണ്. സാധാരണ ഏത് തമിഴ് സിനിമയെ പോലെ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം എന്നുള്ളൊരു തലത്തിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് നോർമലായിട്ട് പോകുന്നു. അച്ഛനമ്മ, മകൻ, സ്നേഹം, പാസം, അല്ലെങ്കിൽ എന്താ പറയുക, ലവ്, അതേപോലെ എന്താ പറയുക, പാട്ട്, കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് സാധാ പോലെയാണ് ഫസ്റ്റ് ഹാഫ് ഒക്കെ നോർമലായിട്ട് പോകുന്നു. സൂര്യയുടെ സ്ക്രീൻ പ്രസൻസ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്താണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ത്രെഡ്, അല്ലെങ്കിൽ ഇതിൽ കൺവേ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന മെസ്സേജുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി എൻഗേജിങ് ആയിട്ട് പോകുന്നത് സെക്കൻഡ് ഹാഫിലാണ്. എനിക്ക് കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ഹാഫിനെക്കാട്ടിലും സെക്കൻഡ് ഹാഫാണ് കൂടുതൽ ഇഷ്ടമായത്. കുറച്ചും കൂടി എൻഗേജിങ് ആയി പോയത് സെക്കൻഡ് ഹാഫാണ്. അപ്പം അങ്ങനെ പോയൊരു പടം, ജസ്റ്റ് ഒരു ടിപ്പിക്കൽ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം എന്നുള്ള തരത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പടം കണ്ടിരിക്കാം. ഒരു സാധാ ഒരു പടം കണ്ടിരിക്കാൻ വേണ്ടി പറ്റുന്നൊരു ഒരു പടമാണ് ഒരു വൺ ടൈം വാച്ചബിളായിട്ട് കാണാം. ഇനി മൊത്തത്തിൽ ഞാൻ ഈ ഒരു സിനിമയുടെ ഒരു ആവറേജ് എനിക്ക് പേഴ്സണലി, നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല കേട്ടോ തോന്നിയിട്ടുണ്ടാവുക, എനിക്ക് പേഴ്സണലി ഞാനൊരു പക്ക ഒരു മൂവി ലവറാണ്. സോ അത്തരത്തിൽ നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന മെസ്സേജ് ആണെങ്കിലും ഇതിൻ്റെ അകത്ത് കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്ന ത്രെഡാണെങ്കിലും മെസ്സേജ് ആണെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് കുറച്ചും കൂടി ഒന്ന് ഡെപ്ത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ്സ് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ, ഒരു ഗംഭീര സിനിമയായിട്ട് ഈ ഒരു സംഭവം മാറിയേനെ. ഞാൻ പറയുന്നത് ഇതിൻ്റെ അവർ മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൺവേ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു പുതുമയായിരുന്ന സംഭവം അല്ലെങ്കിൽ പുതുമയായിരുന്ന സ്ക്രിപ്റ്റ് അങ്ങനെയൊന്നുമല്ല പറയുന്നത്, ഒരു പഴകിയുള്ള ഒരു ക്ലീശ സംഭവമൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി സ്ക്രിപ്റ്റ് വൈസ് ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ, സ്ക്രിപ്റ്റ് വൈസ് കുറച്ചും കൂടി ഡെപ്ത് വന്നിരുന്നെങ്കിൽ ഇത് നല്ലൊരു സിനിമയായേനെ, എല്ലാം കൊണ്ടും നല്ലൊരു സിനിമയായേനെ. പക്ഷേ സ്ക്രിപ്റ്റ് വീക്കായിപ്പോയി, സ്ക്രിപ്റ്റ് വളരെ വീക്കായിപ്പോയി, സ്ക്രിപ്റ്റ് എന്താ പറയുക, നോർമലായിപ്പോയി. ദാറ്റ്സ് ഇറ്റ്. അത് തന്നെ ആയിരിക്കും മേ ബി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നോർമലായിട്ട് എന്താ പറയുക, ഒരു കൊമേഴ്ഷ്യലായിട്ടുള്ള ജസ്റ്റ് ഒരു മാസ് അല്ലെങ്കിൽ അത് തരത്തിലായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ സ്ക്രിപ്റ്റ് കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, ഡെവലപ്പ് ചെയ്ത് ഡെപ്ത് ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ സൂര്യ ഈ ഒരു സിനിമ സെലക്ട് ചെയ്തതിൽ എനിക്ക് വലിയ തെറ്റ് പറയാനില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ, തെറ്റ് പറയാൻ തോന്നാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി ഒരുപാട് എക്സ്പെരിമെൻ്റൽ ഫിലിംസൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് അല്ലേ. പലതരത്തിലുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാട്രാൻ, 24, ഏഴാം അറിവ്, അതേപോലെ അയ്യോ ഇതിനെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. സോ ഇത്തരത്തിലുള്ളൊരു സിനിമ ചെയ്തിട്ടുള്ളൊരു ആക്ടറാണ് സൂര്യ. അധികം പുള്ളി മാസ് മസാല ഫിലിമുകൾ ചെയ്തിട്ടില്ല. സിംഗം ചെയ്തിട്ടുണ്ട്, നല്ലൊരു സിനിമയായിരുന്നു. ഫസ്റ്റത്തെ വേർഷൻ സിംഗം നല്ലൊരു സിംഗമായിരുന്നു, നല്ല പടമായിരുന്നു. വേല് നല്ലൊരു പടമായിരുന്നു. എന്താ പറയുക, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമ ഒരു കാതൽ. അപ്പം പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളി അങ്ങനെയെങ്കിലും ഒന്നും എപ്പോഴും എപ്പോഴും ഒന്നും ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ജോണർ എടുക്കാറില്ല. ലൈക്ക് മാസ് അല്ലെങ്കിൽ എന്താ പറയുക, അത്തരത്തിലുള്ളൊരു ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ കൈൻഡ് ഓഫ് സാധനം പുള്ളി എടുക്കാറില്ല. അപ്പോൾ
കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് പുള്ളി ഇത്തരത്തിലൊരു സിനിമ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റ് പറയാനില്ല, പുള്ളിയുടെ ഒരു മൂവി സെലക്ഷനെ തെറ്റ് പറയാൻ വേണ്ടി പറ്റില്ല. ദാറ്റ്സ് ഇറ്റ്. എപ്പോഴെപ്പോഴും ഇതുപോലത്തെ സാധനങ്ങൾ എടുത്ത് വരുമ്പോൾ മാത്രമേ നമുക്കൊരു കല്ലുകടി ഉണ്ടാവുള്ളൂ. പക്ഷേ പുള്ളിയുടെ കേസിൽ ആ ഒരു സാധനവുമില്ല. കാരണം പുള്ളി ഓൾറെഡി ജയ്ബീം സുരറി പോട്ടർ പോലത്തെ നല്ല സിനിമകൾ ആക്ച്വലി തന്നിട്ടുണ്ട്. സോ പുള്ളി ഓൾറെഡി ഹിറ്റ്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല നല്ല സിനിമകളും പുള്ളി കൂടെ ചെയ്യുന്നുണ്ട്. അടുപ്പിച്ചിട്ടോ, അടുപ്പിച്ച് ഞാൻ പറയുന്നത് ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ പറയുന്നത്. അതായത് അടുപ്പിച്ചടുപ്പിച്ചിട്ട് അടുത്തടുത്ത് നോക്കുന്ന സമയത്ത് പുള്ളി തൊട്ട് മുമ്പ് നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടാണ് ആക്ച്വലി ഇങ്ങനെ ഒരു സിനിമയിലോട്ട് ലാൻഡ് ചെയ്യുന്നത്. സോ ഒരു തെറ്റ് പറയാൻ പറ്റില്ല. ഇനി നടൻ എത്ര ഗംഭീര നടനാണെങ്കിലും എത്ര പെർഫോമറാണെങ്കിലും സ്ക്രിപ്റ്റ് വീക്കാവുന്നതിനനുസരിച്ചിട്ട് ആ ഒരു പടം ആവറേജ് ആവുന്നു, ഫ്ലോപ്പ് ആവുന്നു, ഹിറ്റാവുന്നു. അത് ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഡിറക്ഷൻ എല്ലാം അതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും. രീതി ഇതിനോ ഡയറക്ഷൻ ആണെങ്കിലും അതിൻ്റെ സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു സിനിമ മൊത്തത്തിൽ ഓവറോൾ ഹിറ്റാവുന്നത്, ഫ്ലോപ്പ് ആവുന്നത്, ആവറേജ് ആവുന്നതൊക്കെ. ആക്ടർ എത്രയൊക്കെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ സ്ക്രിപ്റ്റ് വീക്കാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഒതുങ്ങിപ്പോവും. ജെയ്ബിയുമാണെങ്കിലും സുറൈ പോട്ടറാണെങ്കിലും നല്ല ഗംഭീര സ്ക്രിപ്റ്റായിരുന്നു. ആ നല്ല ഗംഭീര സ്ക്രിപ്റ്റിനൊപ്പം നല്ല ഗംഭീര പെർഫോമൻസും കൂടിയിട്ടായപ്പോൾ അത് ഗംഭീര വിജയങ്ങളായി. ആകെ ദുഃഖം അത് ഒ ടി ടിയിൽ പോയി പെട്ടല്ലോ, തിയേറ്ററിൽ വന്നില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പം എനിക്ക് സൂര്യയുടെ പേഴ്സണൽ ഫേവറേറ്റ് അയൻ. അയൻ ഞാൻ പറയാം, സൂര്യയുടെ എനിക്ക് ഇഷ്ടമുള്ള പേഴ്സണൽ, എന്നെ ഫാനാക്കി മാറ്റിയ പടം അയനാണ്. ഞാൻ സൂര്യ ഫാൻ, തമിഴിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ സൂര്യ ആയത് അയൻ സിനിമ കണ്ടിട്ടാണ്. അപ്പം അയൻ മാട്രാൻ ഏഴാം അറിവ്, അതേപോലെ വേല്, വേലൊക്കെ ഞാൻ അതിന് ശേഷമാണ് കാണുന്നത്. വേല്, അതേപോലെ സിംഗം, 24 ആക്ച്വലി എന്താ പറയുക, ഹിറ്റാണോ ഫ്ലോപ്പാണോ എത്ര ഗ്രോസ് ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷേ പേഴ്സണലി അതൊരു എക്സ്പെരിമെൻ്റൽ ഫിലിം എന്നുള്ള തരത്തിൽ പുള്ളിയുടെ ആ ഒരു സെലക്ഷൻ ആണെങ്കിലും അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് നല്ലൊരു സിനിമയായിട്ട് എനിക്ക് 24 തോന്നി. പിന്നെ അഞ്ചാൻ, അത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അത് കംപ്ലീറ്റ്ലി ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഗ്യാങ്സ്റ്റർ ഫിലിം എന്നുള്ള തരത്തിൽ വിചാരിച്ചിട്ടാണ് പോയി കണ്ടത്. അത് പക്ഷേ ഒരു സാധാ ഒരു പടമായിട്ട് മാറി. അതുകൊണ്ട് അഞ്ചാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ ഒരു സിനിമയൊക്കെ ഒഴിച്ച് ബാക്കി ഇപ്പോൾ എനിക്കിഷ്ടപ്പെടാത്ത പടങ്ങൾ എന്ന് പറഞ്ഞാൽ മാസ്, അതേപോലെ അഞ്ചാൻ, ഈ രണ്ട് സിനിമകൾ മാറ്റി നിർത്തിയാൽ ബാക്കി സൂര്യയുടെ ഫിലിംസ് എല്ലാം എന്നെ ഒരു പരിധിവരെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം ദാറ്റ്സ് ഇറ്റ്. കുറച്ച് 8 മിനിറ്റായി, വളരെ നീണ്ടുപോയെന്നറിയാം. ഞാൻ അങ്ങനെയാണ് ചില കാര്യങ്ങൾ ജെനുവിൻ ആയിട്ടൊന്ന് ഇഷ്ടമുള്ള ആൾക്കാരെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്ന സമയത്ത് നമ്മൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോവും. സോ ക്ഷമിക്കുക. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.